Sağ olun. بسم الله العظيم القدرة والسر السديد البطشي والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يسع لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا، هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور، صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: الأرواح جنود مجنة، ما تعارف ائتلف، وما تناكر اختلف. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألوي على أحد. يا من يقوم مقام الحمد منفردا، للواحد الفرد لم يولد ولم يلد. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് അലി മാഫഖി തങ്ങൾ, മറ്റ് സയ്യിദന്മാർ, ഉലമാക്കൾ, കർണഘടങ്ങളായ മുതഅല്ലിമുകൾ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നാം ഇവിടെ സാദാത്തിന്റെ അനുസ്മരണം നടത്തുകയാണ്, നാം ഇവിടെ സമ്മേളിക്കുകയാണ്, മീറ്റിംഗ് കൂടുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് എംബിച്ചിക്കോയ തങ്ങൾ, വലിയ തങ്ങളവരുകളും, സയ്യിദ് അബ്ദുൽ ഖാദിർ അഹദൽ തങ്ങളവരുകളും, അവരുടെ ഉമ്മയും അവരുടെ അമ്മാവനും അവരുടെ ഉപ്പാപ്പമാരും എല്ലാം മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്
ഞാൻ വെറുതെ പറയുന്നതല്ല, സംശയമില്ലാത്ത വിധം ഇമാം ബുഖാരി തങ്ങൾ അദ്ദേഹത്തിന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൽ അർവാഹു, റൂഹുകൾ, ജുനൂദുൻ മുജല്ലദത്തുൻ, സമ്മേളിക്കുന്ന, മീറ്റിംഗ് കൂടുന്ന സൈന്യങ്ങളാകുന്ന. ഇവിടെ ഹയാത്തുള്ള നാം മീറ്റിംഗ് കൂടുന്നത് പോലെ മരണപ്പെട്ടു പോയ മഹാന്മാരുടെ അർവാഹുകൾ അവർ മീറ്റിംഗ് കൂടുകയാണ്, അവർ ചർച്ച നടത്തുകയാണ്, അവർ നമ്മളെ സംബന്ധിച്ച് ചർച്ചയിൽ കൊണ്ടുവരുന്നു. എന്നിട്ടോ മാ തആറഫ ഇഖ്തലഫ വമാ തനാകര ഇഖ്തലഫ, പരിചയമുള്ളവരും ബന്ധപ്പെട്ടവരും അവരെല്ലാം ഒരുമിച്ച് കൂടുന്നു. ആര്? മരണപ്പെട്ടു പോയവരുടെ റൂഹുകൾ, ആത്മാവ്. അത് ഇവിടെ മീറ്റിംഗ് കൂടുകയും ചർച്ച നടത്തുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇവിടെ അന്യമതസ്ഥരും നമ്മളും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസങ്ങളിൽ പെട്ട ഒന്നാണ് മരണാനന്തര ജീവിതം. മരിച്ചതിന്റെ ശേഷം മറ്റൊരു ജീവിതം ഉണ്ട് എന്നും ജീവിതത്തിൽ പലവിധത്തിലുള്ള ക്രയവിക്രയങ്ങളും അവർ നടത്തും. ആ സമയത്ത് രക്ഷയും ശിക്ഷയും ഉണ്ടാകും എന്ന് മുസ്ലിം സമുദായം വിശ്വസിക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ. ആരാ? മുസ്ലിമീങ്ങളുടെ ഇടയിൽ മുസ്ലിമിന്റെ പേരും പറഞ്ഞ് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നു എന്ന് പറയുന്ന ബിദഈ പ്രസ്ഥാനക്കാർ, പുത്തൻ പ്രസ്ഥാനക്കാർ, അവർ മരിച്ചതിന് ശേഷം കേൾവിയും കാഴ്ചയും അറിവും ഇല്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ല, മുത്തല്ലിമീങ്ങളെ കിതാബ് ഒരാൾ മത്തന് എഴുതിയാ പിന്നെ വേറൊരാൾ ശറായതുമില്ല അല്ലേ? ഫതുൽ മൊയ്തീൻ തന്നെ പറയാ, അത് വേറൊരാളല്ല, കുറത്തൊല്ലതിന് എഴുതിയ ആളിന്റെ ഫതുൽ മൊയ്തീൻ സറഹ് എഴുതിയതേ ഉള്ളൂ. അപ്പൊ മത്തന് എഴുതിയിട്ട് ശറായതു. ഇവിടെ ലയനത്താക്കപ്പെട്ട അബൂജഹൽ പറഞ്ഞു മരണത്തിന്റെ ശേഷം ജീവനില്ല. അതിനെ ഇവിടുത്തെ മുജാഹിദും ജമാഅത്തും ശറഹ് എഴുതി. ഒരുത്തരം പറഞ്ഞ് കേൾവിയില്ല, വേറെ കൂട്ടർ പറഞ്ഞ് കാഴ്ചയില്ല, വേറെ കൂട്ടർ പറഞ്ഞ് അറിവില്ല. അപ്പോ അബൂജഹലിന്റെ ഹെഡിങ്ങിന് ശറഹ് ഇട്ടവരായി വരട്ടെ. യഥാർത്ഥത്തിൽ മരിച്ചുപോയവർക്ക് കേൾവിയുണ്ട്, മരിച്ചുപോയവർക്ക് കാഴ്ചയുണ്ട്. അവർ ഇവിടെ
ധാരാളം ക്രയ വിക്രയങ്ങൾ നടത്തുന്നവരാണ്. ഇങ്ങോട്ട് നോക്കണം, അതവിടെ എത്തിക്കോളൂ, നിങ്ങളെ മുമ്പിലെത്തിക്കോളൂ. അല്ലാഹു പറയുന്നത് കേട്ടില്ലേ, വലഖദ് ആതൈന മൂസൽ കിതാബ ഫലാതകും ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബി അലൈഹിസ്സലാം വലിയ മഹാനാണ്, വലിയ വലിയ നബിയാണ്, റസൂലാണ്. ആ മൂസാ നബി എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാബിന്റെ രാത്രിയിൽ മദീന പള്ളിയുടെ അല്ല മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുഖദ്ദിസിലെ പള്ളി, ആ പള്ളിയുടെ ഏതാനും മുൻഭാഗത്ത് കസീബുൽ അഹ്മർ എന്ന ഒരു ചെറിയ കുന്ന് ഉണ്ട്, ഒരു മലയുണ്ട്. അവിടെ എത്തിയപ്പോ ബുറാഖ് എന്ന വലിയ മൃഗത്തിന്റെ മുകളിൽ കണ്ണുകൊണ്ട് നോക്കിയാലെത്തുന്ന സ്ഥലത്താണ് കാലെടുത്ത് വെക്കുന്നത്. അത്രയും സ്പീഡിൽ പോകുന്ന ബുറാഖ് അതിന്റെ മുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബിതങ്ങളും കൂടി ഇങ്ങനെ പോകുമ്പോ ഈ കസീബുൽ അഹമ്മദിനെത്തിപ്പോ അവിടെ നിർത്തണം. അവിടെ നിർത്തി എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിനെ സിയാറത്ത് ചെയ്തു. എത്രയോ ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മൂസാ നബിയെ സിയാറത്ത് ചെയ്തു. എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, റഅയ്തു മൂസാ യുസല്ലി ഖായിമം ഫിൽ ഖബ്രി. ഞാൻ സിയാറത്തിന് പോയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു. കണ്ടോ, എത്രയോ ആയിരം കൊല്ലം മുമ്പ് മരിച്ചുപോയ മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നു, നിന്ന് നിസ്കരിക്കുന്നു. എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് ബൈത്തുൽ മുഖദ്ദിസിലേക്ക് പോകുന്നു, മസ്ജിദുൽ അക്സയിലേക്ക് പോകുന്നു. അവിടെ സ്വീകരണവും പിന്നെ അവിടുന്ന് യാത്രയപ്പോ എല്ലാം നടക്കുകയാണ്. അപ്പൊ അതിൽ പങ്കെടുക്കാൻ മൂസാ നബി അലൈഹിസ്സലാം പെട്ടെന്ന് നിസ്കാരം നിർത്തിവെച്ചുകൊണ്ട് മസ്ജിദുൽ അക്സയിലേക്ക് വരുന്നു. അങ്ങനെ പോയി അവിടുന്ന് യാത്രയപ്പ് നൽകി ആറാമത്തെ ആകാശത്തിൽ അതാ മൂസാ നബി അലൈഹിസ്സലാം വീട്ടു. അല്ലാഹുവിന്റെ ഹബീബ് 50 വക്ത് നിസ്കാരവുമായി ഇങ്ങോട്ട് വരുമ്പോ അത് പറ്റില്ല, 50 വക്ത് തങ്ങൾക്ക് തങ്ങളുടെ ഉമ്മത്തുകൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല, തങ്ങൾ മടങ്ങി ചടങ്ങി ചുരുക്കാൻ പറയാം. അങ്ങനെ 9 പ്രാവശ്യം മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആവശ്യപ്രകാരം അല്ലാഹുവിന്റെ റസൂൽ മടങ്ങി. 45 വക്ത് ചുരുക്കി കിട്ടി. ഞാൻ ആ സംഭവമല്ല പറയുന്നത്, അല്ലാഹു പറയുന്നു ഫലാതകുൽ ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി. ഓ ഹബീബായ നബിയെ, എത്രയോ ആയിരം കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളാണല്ലോ മൂസാ നബി, അതുകൊണ്ട് നാം കണ്ടത് മൂസാ നബി ആയിരിക്കില്ല എന്നൊരു സംശയം തങ്ങൾക്ക് വേണ്ട, അത് മൂസാ നബി തന്നെയാണ്, മൂസാ നബിനെ തന്നെയാണ് തങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു.
ولقد أعطينا موسى الكتاب فلا تكن في مرية من لقائه موسى نبي كندل سمشي بندا നമ്മള് ഉറൂസിന് വരുമ്പോ എന്താണ് ഈ ഉറൂസ് മനസ്സിലാക്കണ്ടേ? അപ്പോ മൂസാ നബി അലൈഹി സ്ലാമിനെ കണ്ടത് ശരിയാണെന്ന് ഖുർആൻ തന്നെ അറിയിക്കുകയാണ്. അങ്ങനെ മരിച്ചു പോയാൽ അതോടുകൂടി ഒരൊറ്റ അവസാനിക്കൽ അവസാനിച്ചു എന്ന് വിശ്വസിക്കുന്നത് മുസ്ലിമീങ്ങളെ വിശ്വാസമല്ല. നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മളെ നാട്ടിലൊക്കെ ചില ആൾക്ക് ധാരണ എന്താപ്പോ മുജാഹിദായാൽ എന്താണ്, ജമാഅത്തായാൽ എന്താണ്, വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറയുന്നു. ഓ, രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങോട്ട് വന്നിട്ട് ഫത്വ കൊടുക്കുകയാണ്, ഖുർആനും സുന്നത്തും ശരിക്കും ഇവിടെ പഠിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനമാണ്, അവരാണ് തൗഹീദിന്റെ ആളുകൾ എന്ന് ഫത്വ കൊടുക്കാൻ അവരെക്കാളും വിവരമില്ലാത്ത കുറെ രാഷ്ട്രീയക്കാർ രംഗത്തിറങ്ങി. ഏത് തൗഹീദാണ് അവരിവിടെ പ്രചരിപ്പിക്കുന്നത്? അല്ലാഹു തആല പഠിപ്പിച്ച തൗഹീദ് അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന തൗഹീദ് അല്ല. അവരുടെ സ്വന്തം വക നിർമ്മിച്ചുണ്ടാക്കുന്ന തൗഹീദ്, അത് തൗഹീദല്ല യഥാർത്ഥത്തിൽ. അല്ലാഹ് അല്ലാഹ് എന്നേ അവര് ചിലപ്പോഴൊക്കെ പറയും. ആ പറഞ്ഞത് കൊണ്ട് ഈമാനായി കൊള്ളണമെന്നില്ല. നിങ്ങൾ കണ്ടില്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർളാ ലയഖൂലുന്ന അല്ലാഹ്. മക്ക മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ ആരാണ് ആകാശത്തെ പടച്ചത്, ആരാണ് ഭൂമിയെ പടച്ചത് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്ന, തീർച്ചയായും അവർ പറയും അല്ലാഹ്, അല്ലാഹുവാണ്. ആര്? മക്ക മുശ്രിക്ക് പറയാണ് ആകാശത്തെ പടച്ചത് അല്ലയാണ്, ഭൂമിയെ പടച്ചത് അല്ലയാണ്. മുസ്ലിമാകോ അവൻ? തൗഹീദുള്ളവനാകുമോ? ഇല്ല. എന്തുകൊണ്ട്? അവർ വിശ്വസിച്ചത് പെണ്ണുകെട്ടി മക്കളുണ്ടാകുന്ന ഒരുത്തനെ പറ്റിയാണ് അല്ലാഹ് മനസ്സിലാക്കിയത്. ആരാണ് സംസാരിച്ചത്? ഭാര്യയും മക്കളുമുള്ള ഒരു തരപ്പറ്റിയാണ് അവർ മനസ്സിലാക്കുന്നത്. അത് അല്ലേന അതുപോലെ ഇന്നത്തെ മുജാഹിദ് ഏത് അള്ളാഹിനെയാണ് മനസ്സിലാക്കിയത് എന്ന് നിങ്ങളറിയോ? മുജാഹിദിന്റെ ഏറ്റവും വലിയ ഒരു നേതാവ് തിരുത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. തിരുത്ത് അയാൾ പറയുന്നു, അള്ളാഹുവിനെ പറ്റി എനിക്ക് പരിചയമില്ലാത്ത കാലത്ത് അല്ലാഹു തആല ഒരു സാധനത്തോടും തുല്യമായവരല്ല എന്ന് ഞാൻ വിശ്വസിച്ചു പോയിരുന്നു. അത് തെറ്റിപ്പോയി. അല്ലാഹുവിനെ പറ്റി ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. അത് മനസ്സിലായപ്പോൾ അല്ലാഹു വലിയൊരു സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ചെയർമാനാണ് എന്ന് മനസ്സിലായി. ഇവിടുത്തെ മുജാഹിദ് പച്ച മലയാളത്തിൽ എഴുതി വെച്ചതാ. അള്ള ചെയർമാനാണ്,
എന്ന് പറഞ്ഞാൽ അൽ മുദസ്സിമു കാഫിറു, അല്ലാഹുവിന് തടിയുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്താണ്. അല്ലാഹുക്ക് തടിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തായി പോകും. നമ്മളെന്താ വിശ്വസിക്കുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ സൂറയിൽ അല്ലാഹു തആല വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു, അല്ലാഹു ഏകനാണ്, അല്ലാഹു തആലയെ മറ്റൊരുത്തൻ പഠിച്ചിട്ടില്ല, അല്ലാഹു തആല മഖ്ലൂഖ് അല്ല, അല്ലാഹു ഖദീമാണ്, അല്ലാഹു ഏകനാണ് എന്നെല്ലാം. അല്ലാഹുവിന് മക്കളില്ല, അല്ലാഹുവിന് പിതാവില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനോട് തുല്യമായി മറ്റൊരു സാധനം ഇല്ല. അല്ലാഹു മൗദൂദു قديم باقي مخالف للخلق بالاطلاق. ചെറിയ കുട്ടികൾ നമ്മുടെ പള്ളി ദർസിൽ വെച്ച് പോലും പഠിക്കുന്ന വിശ്വാസമാണ് അല്ലാഹു തആല മറ്റൊരു സാധനത്തോട് തുല്യമായവൻ അല്ല, അല്ലാഹുവിനോട് തുല്യമായി മറ്റൊരു സാധനവുമില്ല, അല്ലാഹു തആല എല്ലാ വസ്തുക്കളെയും പടച്ചവനാണ്. ഈ ചെയർമാൻ എന്ന് പറയുമ്പോൾ, സിംഹാസനത്തിലിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ, ഈ സിംഹാസനം ആദ്യം ഉണ്ടാവണ്ടേ എന്നിട്ടല്ല അതിന്റെ മുകളിലിരിക്കാണ് എന്ന് വരണ്ടേ? ഈ സിംഹാസനത്തെ പടച്ചതാരാണ്? അല്ലാഹു അല്ലേ ലോകത്ത് മുഴുവനും പടക്കുന്നത്? പ്രിയപ്പെട്ട മോമിനീങ്ങളെ, എന്റെ കുട്ടികളോട് ചെറുപ്പക്കാരോട് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വെറുതെ അല്ല ഞങ്ങൾ ഈ ബുദ്ധൻ പ്രസ്ഥാനക്കാരെ എതിർക്കുന്നത്. അവരെ അതീത അങ്ങേയറ്റം ഖറാബാണ്, വഴിപേച്ചതാണ്, തെറ്റിപ്പോയതാണ്. അല്ലാഹുവിനെ പറ്റി അവർക്ക് വിശ്വാസമില്ല. അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചോ അവർക്ക് തീരെ വിശ്വാസമില്ല. ഇല്ലേ ഇല്ലേ, മുജാഹിദിനെ മദ്രസയിൽ പഠിപ്പിക്കുന്ന, മൂന്നാം തരത്തിൽ പഠിപ്പിക്കുന്ന, പുസ്തകം എടുത്തു നോക്കിയാൽ കാണാം മുഹമ്മദ് നബിയും മറ്റ് പ്രവാചകന്മാരുമൊക്കെ വെറും കേവല സാധാരണ മനുഷ്യന്മാര് മാത്രമായിരുന്നു, കേവല സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് വിശ്വസിച്ചാൽ, അമ്പിയാക്കളെ സംബന്ധിച്ച് വിശ്വസിച്ചാൽ അവൻ മുസ്ലിം അല്ല, ഇസ്ലാമിന്റെ പുറത്താണ്. ഇത്രയും വടിവേച്ച വിശ്വാസം അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കി കൊടുക്കുകയാണ്. സാധാരണ മനുഷ്യൻ, സാധാരണ മനുഷ്യൻ. എന്താ സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം? ലത്തു കഅഹദി മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരാളെ പോലെയുമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലസ്തു മിസ്ലക്കും, ഞാൻ നിങ്ങളെ പോലെയല്ല. എത്രയെത്ര വ്യത്യാസമാണ്, പറഞ്ഞാ തീരൂല. ഇനി അറാക്കും മിമ്പറാ ഇൽഹരി കമാ അറാക്കും മിന്നമാമി, നിങ്ങളൊക്കെ മുമ്പിലെ കണ്ണുകൊണ്ട് മുമ്പിൽ മാത്രമാണ് കാണുന്നത്, ഞാൻ എന്റെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും എന്റെ മുന്നിലുള്ള കണ്ണുകൊണ്ട് കാണുന്നു. ഞാൻ സാധാരണ മനുഷ്യൻ അല്ല, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ വഹ്യി ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് നാം നോക്കിയാൽ പറഞ്ഞാൽ അവസാനിക്കുകയില്ല. അഖില്ലായ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദഹ് പരിശുദ്ധ ഖുർആനിലുണ്ട്, തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുണ്ട്, സബൂറിലുണ്ട്, എല്ലാ കിതാബുകളിലും ഉണ്ട്. അവിടുത്തെ മദഹ് പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. അവിടുത്തെ മദഹ് ഒരാൾക്ക് എഴുതി തീർക്കാൻ കഴിയില്ല, പറഞ്ഞു തീർക്കാനും കഴിയില്ല. അത്രയും വലിയ ധനം അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുണ്ട്, ദുനിയാവിലും കൊടുത്തിട്ടുണ്ട്, ആഖിറത്തിലും കൊടുത്തിട്ടുണ്ട്. ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ സാധാരണ മനുഷ്യനാണോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരിക്കലും ആഖിറത്തിലും ദുനിയാവിലും സാധാരണ മനുഷ്യനല്ല. എന്നാൽ ഇവിടുത്തെ പുത്തൻ പ്രധാനക്കാർ അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനാണ് എന്ന് കേവല സാധാരണ മനുഷ്യൻ എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. അങ്ങനെ വിശ്വസിച്ചാൽ നമ്മുടെ ഈമാൻ ശരിയാവുകയില്ല. ഇത് വളരെയധികം ചിന്തിക്കേണ്ടുന്ന വിഷയം ആണ്. അങ്ങനെ നോക്കിയാൽ ഈമാൻ കാര്യത്തിൽ ഒറ്റ ഒന്നും അവർക്ക് വിശ്വാസമല്ല. ഈ പുത്തൻ പ്രസ്ഥാനത്തിന് വിദേഹത്തിന് കാളവണ്ടിയാന്ന് എഴുതിയിട്ടില്ലേ മലക്കുകളെ പറ്റി? മലക്കുകളെ പറ്റി കേരള നദ്വത്തുൽ മുജാഹിദിന്റെ അൽമനാർ കാളവണ്ടിയാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്ത് കാളവണ്ടി? ഇതാണ് മുസ്ലിം ലോകം വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ മലായിക്കോടാനക്കോടി മലക്കുകളുണ്ട്. ഈ മജ്ലിസിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ട്. എന്റെ വലഭാഗത്ത് മലക്കുകളുണ്ട്, ഇടഭാഗത്ത് മലക്കുകളുണ്ട്. ഇത് യതലക്കൽ മുതലക്കിയാനി അനിൽ യമീനി വാനി ശിമാലി ഖഈദ് മാ യൽഫിഗു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാ ആളുകളുടെയും വലഭാഗത്ത് റഖീബ് അതീദ് എന്ന മലക്കുകൾ ഉണ്ട്. ഒരൊറ്റ സമയത്തും ഒഴിവാകൂല. നമ്മൾ ഈ പറയുന്നതെല്ലാം അവരെഴുതി വെക്കുന്നു. ഖൈദ് പറയുന്നത് വലഭാഗത്തെ മലക്ക് എഴുതി വെക്കുന്നു, ഷെറ് പറയുന്നത് ഇടഭാഗത്തെ മലക്ക് എഴുതി വെക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകൾ ധാരാളമുണ്ട്. ഒന്നും രണ്ടും പത്തുമല്ല. സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മലക്കുകളുടെ നേതാവാണ്. അതുപോലെ അസ്റാഇൽ അലൈഹി സ്സലാം, മീകായിൽ അലൈഹി സ്സലാം, ഇസ്റാഫീൽ അലൈഹി സ്സലാം തുടങ്ങിയ വലിയ വലിയ നേതാക്കന്മാര്, അവർക്ക് പല ജോലികളും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, മീകായിൽ അലൈഹി സ്സലാം എന്ന മലക്കാണ് മഴ, ഇടി, കാറ്റ് ഇതുകളെ കൊണ്ടൊക്കെ ഏൽപ്പിക്കപ്പെട്ടത് മീകായിൽ അലൈഹി സ്സലാമാണ്. മലക്കുകളെ വിളിച്ചുകൊണ്ട് സദസ്സിൽ വരുത്തി ആവശ്യങ്ങൾ പറഞ്ഞ് നേടിയെടുത്തിട്ടുള്ള ഔലിയാക്കൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നാം സാധാരണ ചെല്ലുന്ന ഖുത്ബിയത്ത്, ആ ഖുത്ബിയത്തുണ്ടാക്കിയ ഷെയ്ഖ് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ ദർസ് നടത്തിയിരുന്ന ഒരു പള്ളിയുണ്ട് കായൽപട്ടണം. മസ്ജിദ് മീകായിൽ എന്നാണ് ആ പള്ളിയുടെ പേര്. ആ പള്ളിയിൽ ദർസ് നടത്തുമ്പോ എന്താണ് കരിങ്കല്ല് ഒലുകി വലിച്ചിരുന്നു. സദഖത്തുള്ളാഹിൽ ഖാഹിരി വഴന്ന് പറയുമ്പോഴേ പള്ളിന്റെ മേൽഭാഗത്ത് വെച്ചിട്ടുള്ള കരിങ്കല്ല് ഒരുകി ഒലിച്ചിരുന്നു. പേടിച്ചിട്ട് സംശയം വേണ്ട, ഖുർആൻ പറഞ്ഞില്ലേ കല്ലുകളെ കൂട്ടത്തിലുണ്ട് ലമാ, ഒരു കല്ല് അത് പൊട്ടിപ്പിളരും, അതിൽ നിന്ന് വെള്ളം വരും. വൈന്നമിൻഹാ ലമാ,
വഇന്ന മിനൽ ഹിജാരത്തി ലമാ യതഫജ്ജറു മിൻഹുൽ മാ വെള്ളം വലിക്കുന്ന കല്ല് വഇന്ന മിൻഹാ ലമാ യസ്സഖഖു ഒട്ടിപ്പിളർന്നുകൊണ്ട് ഫയഖ്റുജു മിൻഹുൽ മാ അതിൽ നിന്ന് വെള്ളം വരുന്ന കല്ല് വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മേൽഭാഗത്തു നിന്നും താഴോട്ട് ഉരുണ്ട് വരുന്ന കല്ലുമുണ്ട്. കുട്ടികൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ്, കതിര പൊട്ടിച്ചിട്ട് കല്ല് പൊട്ടും വെള്ളം ഉണ്ടാകുന്ന. അതല്ല അള്ളാഹ് പറയുന്നു, മിൻ ഖശിയത്തില്ല. ഓ മോമിനെ, നീയും ഞാനും മനസ്സിലാക്കണം, എന്റെ കൽബ് എവിടെ എത്തിപ്പോയി? നമ്മളെ കൽബ് കറുത്ത് 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 എന്ത് പറഞ്ഞാലും കണക്കാത്ത കൽബായി പോയി. അള്ളാഹു നമ്മുടെ കൽബിനെ നന്നാക്കി തരട്ടെ, അള്ളാഹു നമ്മുടെ കൽബിനെ പ്രകാശിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞു, കല്ല അവരുടെ ഹൃദയത്തിൽ അത് ചേറ് പിടിച്ചു പോയിരിക്കുന്നു. ഹൃദയത്തിലേക്ക് എന്ത് പറഞ്ഞാലും കടക്കാത്തവരായി മാറിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹ് നമ്മളെ പെടുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ നമ്മളെ കൽബിൽ വരെ ഒന്നും കടക്കുന്നില്ലെങ്കിൽ കല്ല് അള്ളാഹ് പറയുന്നു, ഖശിയത്തില്ല, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് പൊട്ടിപ്പിളരുകയും അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മേലിന്ന് താഴോട്ട് ഉരുണ്ടു വീഴുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വെള്ളം ഒലിക്കുകയും ചെയ്യുന്ന കല്ലുകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അതേ നിലക്ക് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരിയ തങ്ങൾ വയറു പറയുന്ന സമയത്ത് കരിങ്കല്ലിന്റെ പാക്കിങ്ങനെ വെച്ചത് ഉരുകി ഒലിച്ചതായി ചരിത്രത്തിലുണ്ട് കേട്ടോ. അത്ര വലിയ മഹാൻ അള്ളാഹുവിന്റെ മുഖർമായ ഔലിയാക്കളിൽപ്പെട്ട മഹാൻ മഹാനവർകൾ ദർസ് നടത്തുന്ന സമയത്ത് ഒരു ദിവസം അറിയപ്പെടാത്തൊരു വ്യക്തി നല്ല വസ്ത്രവും നല്ല കറുത്ത മുടിയും ഒക്കെ ആയിട്ട് അറിയപ്പെടാത്തൊരു വ്യക്തിയെ കണ്ടു. ദർസ് കഴിഞ്ഞ് എല്ലാ മുതാലിമീങ്ങളും എഴുന്നേറ്റ് പോയപ്പോ ആ ആളിങ്ങോട്ട് അടുത്തു വന്ന് ഉസ്താദിനോട് എന്തോ സുകാര്യം പറയുമോ. അങ്ങോട്ടും ഇങ്ങോട്ടും അവര് സംസാരിക്കുന്നത് കാണുന്നു ദൂരെ നിന്ന്. അല്പം സമയം കഴിഞ്ഞപ്പോ പിന്നെ അദ്ദേഹത്തെ കാണാനുമില്ല. മുത്താലിമീങ്ങൾ വന്ന് ചോദിച്ചു, ഉസ്താദ് ഷെയ്ഖവർഗളെ, ഇന്ന് ഞങ്ങൾ ആരും അറിയാത്ത ഒരാളെ കണ്ടല്ലോ, അദ്ദേഹവുമായി നിങ്ങൾ സംസാരിക്കുന്നത് കണ്ടു, പിന്നീട് അദ്ദേഹത്തെ കാണാനുമില്ല, ആരാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, وحوله فقهاء صدقة الله طبا خطابا وعند الافتراق بغى غيثا وقد نال منه صدقة الله ബഹുമാനപ്പെട്ട സർക്കത്തുള്ളാഹിൽ ഖാഹിരീതകൾ പറയുന്നു, ആ വന്നത് മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്കാണ്. കായൽ പട്ടണത്തും പരിസരത്തും വെള്ളമില്ല, മഴയില്ല, വളരെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് വെള്ളം വേണം എന്ന് ഞാൻ അവിടത്തോട് ആവശ്യപ്പെട്ടു, അത് തരാമെന്ന് പറഞ്ഞു, അത് കിട്ടുകയും ചെയ്തു. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മഴ വേണോ, ഞങ്ങൾക്ക് വെള്ളം വേണോ എന്ന് പറയാൻ മാത്രം കഴിവുള്ള ഔലിയാക്കൾ ഇവിടെ ഉണ്ട്, സാലിഹീങ്ങൾ ഇവിടെ ഉണ്ട്. ആ ഔലിയാക്കന്മാരും സാലിഹീങ്ങളും നടന്ന വഴി അതാണ് മക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ വഴി അതാണ്, ശരിയായ വഴി അത്. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വ ഫിൽ ആഖിറ,
മലക്കൾ വന്നിട്ട് പറയും, അള്ളാഹുവിന്റെ ഔലിയാക്കളോട് പറയും, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് ചോദിക്കും. ഖുർആനാണ് അങ്ങനെ ആ മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെ പോലെ വലിയ വലിയ മഹാന്മാർ എങ്ങനെയാണ് ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് നിങ്ങൾക്കറിയില്ലേ? പലപ്പോഴും ഞാൻ തന്നെ പറഞ്ഞു എന്നറിയില്ലേ? ഇവിടെ പൃഥ്വിരാജൻ എന്ന് പറയുന്ന കടുകടുത്താണ് ഒരു ശത്രു, അതാ ഭരണം നടത്തുന്ന ആൾ പാസാക്കി അനാസാഗർ എന്ന് പറയുന്ന കിലോമീറ്ററുകളോളം നീളമുള്ള വലിയ കുളമുണ്ട് അജ്മീറിൽ. ആ കുളത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ വെള്ളെടുക്കാൻ പാടില്ല, തൊടാൻ പാടില്ല എന്ന് പാസാക്കി. ആര്? അവിടുത്തെ ഭരണാധികാരി ഹാജാ തങ്ങളോട് ചെന്ന് ചോദിച്ചു, ഹാജാ ഈ പൃഥ്വിരാജൻ ഇങ്ങനെ പറയുന്നുവല്ലോ, നമ്മൾ എന്ത് ചെയ്യണം? ഹാജ പറഞ്ഞ് ഭരിക്കുന്ന ആളല്ലേ, ഓൻ പറഞ്ഞത് കേൾക്കാൻ വെക്ക്. പക്ഷെ ഒരു പാത്രം വെള്ളം ഇന്ന് നമ്മൾ അതിൽ നിന്ന് മുക്കിയെടുക്കട്ടെ എന്ന് ചോദിച്ച് സമ്മതം കിട്ടിയാൽ നമുക്ക് മുക്കിയെടുക്കാം. അങ്ങനെ ആളുകൾ ചെന്നിട്ട് പൃഥ്വിരാജനോട് ചോദിക്കുന്നു, രാജാവിനോട് ചോദിക്കുന്നു, ഒരു പാത്രം വെള്ളം ഇന്ന് ഞങ്ങൾ മുക്കിയെടുക്കട്ടെയോ? ഓ വിരോധമില്ല എന്ന് പറഞ്ഞങ്ങനെ ഒരു കൂസിൽ വെള്ളം മുക്കിയെടുത്ത് കൊണ്ടുവന്ന് ആ വെള്ളം ഹാജാ തങ്ങളെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ ഒരൊറ്റ കൂസ് വെള്ളം അവിടെ മുക്കിയെടുത്തതോടുകൂടി അതാ അനാസാഗർ കിലോമീറ്റർ നീളമുള്ള കുളമാണ്, ചെറിയതല്ല. ആ കുളത്തിലുള്ള വെള്ളം മുഴുവനും വറ്റി വരണ്ട് ഉണങ്ങിപ്പോയി. അങ്ങനെ അതാ പൃഥ്വിരാജൻ അവന്റെ അനുയായികളും ഒന്നായിട്ട് പേടിച്ച് ഉരുണ്ട് വിറച്ചുപോയി. ഇനി ഞങ്ങളൊന്നും പറയില്ല, നിങ്ങൾക്ക് വെള്ളം എടുക്കാം എന്ന് പറഞ്ഞിട്ട് കാറ്റിന്റെ കാലില് വന്ന് വീണ്. ആ സമയത്ത് ആ പാത്രത്തിലുള്ള വെള്ളം കൊണ്ടുപോയി ആ കുളത്തിൽ തന്നെ ഒഴിക്കാൻ പറഞ്ഞു, ഒഴിച്ചു. അതോടുകൂടി കുളം നിറഞ്ഞു വരികയും ചെയ്തു. ഇത് കണ്ട് ആദ്യമായി വിശ്വസിച്ചത് അന്ന് രാജാവിന്റെ ഉപദേഷ്ടാവായി നിന്നിരുന്ന ഒരു സ്വാമിയാണ്. അയാൾ ഇസ്ലാമതം സ്വീകരിച്ചു. അയാളെ തുടർന്നുകൊണ്ട് 100,000 ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു എന്നാണ് ചരിത്രം. ഹാജാ തങ്ങളുടെ കറാമത്ത് നിങ്ങൾ നോക്കൂ. ഈ നിലക്കുള്ള കറാമത്ത് കൊണ്ട് ഇവിടെ ഇസ്ലാമതം പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാമിലെ ആളുകളെ ആകർഷിപ്പിച്ചിട്ടുള്ള ഔലിയാക്കളും സ്വാലിഹീങ്ങളും ആണ് ഇവിടെയുള്ളത്. അവരെ പിൻപറ്റിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവയലത്ത് വലിയ തങ്ങൾ അവരെ കറാമത്ത് ഒരുപാട് പറയാനുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വലിയ വലിയ കറാമത്ത് അതുപോലെ തന്നെ സയ്യിദ് അബ്ദുൽ ഖാദർ ലഹദൽ തന്നെ അവരെ കറാമത്ത് മർക്കസു സഖാഫത്തി സുന്നിയ ഇപ്പൊ 40 കൊല്ലത്തെ വാർഷികം കഴിഞ്ഞല്ലോ. ആ മർക്കത്തിന് വേണ്ടി ഞങ്ങൾ ദുബൈ പോയി. ഒരാള് ഞങ്ങൾക്ക് വിസ തരാന്ന് പറഞ്ഞ് പറ്റിച്ചു ചതിച്ചു. അവസാനം ഞങ്ങളെ കടലാസ് വാങ്ങി അവിടെ വെച്ച് ഞങ്ങൾ വേറെ വഴിക്ക് നോക്കണമില്ലാണ്ടായപ്പോ അവസാനത്തെ ദിവസം ദേഷ്യപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട് തങ്ങളെ മുഖം കൊണ്ട് ചുകർന്ന് എടുക്ക് എന്റെ കടലാസ് കൊണ്ട് തന്നത്, എന്റെ വിഷയം വേണ്ട, ഒരു സാധനവും വേണ്ട, ഇനി മേലിൽ ഈ കസേലയിൽ ഇത്തരം പ്രവൃത്തി എടുക്കരുത് കേട്ടോ എന്നൊരു ഒറ്റ പറച്ചിലാണ്. ഞങ്ങൾക്ക് വേറെ ഒരാൾ
പതിനഞ്ച് ദിവസത്തെ വിസ ശരിപ്പെടുത്തി മർക്കത്തിന്റെ തുടക്കത്തിലാണ്. പക്ഷേ ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണാധികാരിയുടെ കൂടെ വൈകുന്നേരം ചായ കുടിക്കുന്ന സ്വര പറയുന്ന ആളാണ്. അത്ര വലിയ സ്ഥാനമുള്ള ആൾ ഒരാഴ്ച കൊണ്ട് വലിയ കുറ്റം അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുകയും അയാൾ ദുബൈയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഞങ്ങൾ വരുന്നതിന് ഒരാഴ്ച മുമ്പ് അയാൾ ഇവിടെ എത്തിപ്പോയി. പിന്നെ കസാൽ മക്കാലത്ത് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എത്രയെത്ര കറാമത്ത്, പല സംഭവങ്ങളിലും കറാമത്ത്. ആ കറാമത്ത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വളരുന്നു വളരുന്നു വികസിക്കുന്നു. ബഹുമാനപ്പെട്ട കുത്തുബുൽ ഔലിയ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ ബടവൂരി ഖദ്ദസല്ലാഹു തആല മഹാനവരുടെ കറാമത്ത് എത്രയാണ്. അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരിഫയിൽ നടന്ന ആ കറാമത്തും അവരുടെ വഴിയും അതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്. എന്റെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളോട് ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ വന്നിട്ട് തൗഹീദ് തൗഹീദ് എന്ന് പറയുമ്പോൾ ഈ പരമ്പരാഗതമായ വഴിയിൽ നിന്ന് നാം ആരും വിട്ടുപോകരുത്. എല്ലാവരും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമുക്കൊരുപാട് കാര്യങ്ങൾ ഹാസിലാവാനുണ്ട്. ഇവിടുന്ന് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ട്. അതുപോലെ ഈ ഉറൂസിന് വേണ്ടി സുബ്ഹാനല്ലാഹ് എത്ര ദൂരന്നാണ് ആളുകൾ വന്നത്. എല്ലാവരും ഇരിക്കുന്നതാണ്. എല്ലാവർക്കും ദുആ ചെയ്യാനാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഈ സദസ് നീ സ്വീകരിക്കണേ. അള്ളാ ഒരു മൂന്ന് വട്ടം സലാത്ത് എഴുതിയിട്ട് നിന്നിട്ട് اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. തേനി കൊടുക്കാനോ? അത് കൊടുത്തുകൂടായിരുന്നു. തേനി സദസ്സിലേക്ക് കൊടുത്തയക്കുന്നുണ്ട് മന്ദിരിച്ച തേനി. അതെല്ലാരും കൊടുത്തു വാങ്ങണം. അത് കൂടാതെ എന്റെ കയ്യിലും കൂടി തന്നെ വെളി തീരുന്നവരൊക്കെ ഞാനിപ്പോ വരുന്നിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد. ارحم الراحم يا ملك الملوك يا الله صادقളായ ഞങ്ങളുടെ സർവ്വ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾ ഉസ്താദുമാരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ ഭാര്യമാര് മക്കൾ ശിഷ്യന്മാര് പ്രിയക്കാർ എല്ലാവരുടെ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനേ. അർഹമു റഹീമേ, ഞങ്ങളുടെ ദോഷം എത്ര വലുതാണെങ്കിലും നീ മാപ്പാക്കി തരണം റഹ്മാനേ. ഈ മജ്ലിസിന്റെ വർക്കത്തുകൊണ്ട് ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളെ വർക്കത്തുകൊണ്ട് അഹ്ലു ബൈത്തിന്റെ വർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ നീ പുറത്തു തരണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി തരണം റഹ്മാനേ. ശിഫയാക്കി തരണം റഹ്മാനേ. അർഹമു റഹീമേ, ഞങ്ങളുടെ സർവ്വ രോഗങ്ങളും ഞങ്ങളെ ബന്ധപ്പെട്ടവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനേ. ശിഫയാക്കണം റഹ്മാനേ. അർഹമു റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണം റഹ്മാനേ. ഞങ്ങളെ എല്ലാവരുടെയും കടങ്ങളെ വീട്ടി തരണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളുടെ കടങ്ങളും വീട്ടി തരണം റഹ്മാനേ. നാഫിയായ ഇൽമിനെയും തഖ്വനെയും ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാഹ്. ഈ മുതഅല്ലിങ്ങൾ ധാരാളമുണ്ട്. മുതഅല്ലിങ്ങൾക്കും എല്ലാവർക്കും നാഫിയായ ഇൽമിനെ ഏറ്റിത്തരണം റഹ്മാനേ. ഒരുപാട് കാലം
ഒരുപാട് ദർസ് നടത്താൻ ഞങ്ങൾക്ക് ആയുസ്സര നീട്ടിത്തരണെ അല്ലാ. പഠിത്തവനെ നിന്റെ ഇൽമ് പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ആഫിയത്തുള്ള ആയുസ് നീട്ടിത്തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ആയുസ് നീട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരണം. ഞങ്ങളുടെ സർവ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനെ. ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ തുടങ്ങിയ ഓരോ രോഗങ്ങളും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നൽകല്ലേ അല്ലാ. ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ഒരുപാട് ആളുകൾ രോഗികളും എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. നമ്മളെ വലിയ തങ്ങളെ മകൻ ഹുസൈൻ കോയത്തങ്ങൾ ചെറുപ്പക്കാരനാണ്, എന്നെ കാണുക എത്രയോ വയസ്സ് കുറഞ്ഞ ചെറുപ്പക്കാരൻ, സുഖമില്ലാതാണ് ഇപ്പൊ ഇവിടെ വന്നത്. അടുത്തവരെ നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ, സുഖമാക്കി കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട അബൂബക്കർ കോയത്തങ്ങൾ നടക്കാൻ കാലിന് മുട്ടി വേദന ദ്വാരക്കണം പറഞ്ഞു, അവർക്ക് നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ. പൂക്കോയത്തങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞു, നീ സുഖമാക്കി കൊടുക്കണേ അല്ലാ. അവയിലത്തുള്ള ബീവിമാർക്ക് നീ പ്രത്യേകം മാഫിയത്ത് കൊടുക്കണേ അല്ലാ. അവരെ മക്കൾക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, മാഫിയത്ത് കൊടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. എല്ലാ കടത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാ. നല്ല ഇസ്സത്ത് നൽകണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാ. ഉഖ്രവിയായ മുതഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും അവരെ പ്രിയം വെക്കുന്നവരിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൗദുൽ കൗസറിൽ കുടിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അവിടുത്തെ റഹ്മത്തിന്റെ നോട്ടം, തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണേ അല്ലാ. നിന്റെ റഹ്മത്തിന്റെ നോട്ടവും ഞങ്ങളിലേക്ക് ഉണ്ടാവണേ അല്ലാ. ഞങ്ങളെ തെറ്റുകുറ്റം കൊണ്ട് നീ ഞങ്ങളെ ഒഴിവാക്കല്ലേ അല്ലാ. എന്റെ ഹബീബിന്റെ തിരുനോട്ടം നീ ഒരിക്കലും ഇല്ലാതാക്കല്ലേ അല്ലാ. ഹബീബിന്റെ തിരുനോട്ടം ഞങ്ങളിലേക്ക് നൽകണേ അല്ലാ. അവിടുത്തെ ഷഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അവിടുത്തെ ഹൗദുൽ കൗതർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അവിടത്തോടുകൂടി അവിടുത്തെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه توفنا مسلمين وألحقنا بالصالحين اللهم أحينا وتوفنا على الإيمان والتوبة يا رب العالمين اللهم اشفنا واشف مرضانا وارحمنا وارحم موتانا يا ارحم الراحمين സംഭാവന തന്നവരെ പേരൊന്നും ഇവിടെ വായിക്കുന്നില്ല. പല മഹല്ലും ഭക്ഷണം കൊടുക്കാനുള്ള സാധനങ്ങൾ കൊടുത്തവരും പൈസ കൊടുത്തവരും കണ്ടു. ഒരാള് 10,000 രൂപ, ഒരാള് 3,000 രൂപ, ഒരാൾ 2,000 രൂപ, ഒരാൾ 5,000 രൂപ, ഇതൊക്കെ തന്നവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഈ പേര് വായിച്ച് പറയാത്തവർക്കും പറഞ്ഞവർക്കും എല്ലാ ആളുകൾക്കും പഠിച്ചവനെ നീ വർക്കത്ത് കൊടുക്കണേ അല്ലാ, വർക്കത്ത് കൊടുക്കണേ അല്ലാ, കടങ്ങളെ വീട്ടി കൊടുക്കണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അവർ ചെയ്ത എല്ലാ സദക്കയും നീ സ്വീകരിക്കണേ അല്ലാ. സദക്കൊന്നുമില്ലെങ്കിലും ശരീരം കൊണ്ട് ഇവിടെ വന്നിരുന്ന് ഇത് കേട്ടത് ഒരു സദക്കയാണ്, ആ സദക്കയും നീ സ്വീകരിക്കണേ അല്ലാ. 70 ഓളം കരി വെച്ച് കൊടുത്ത്, അതിലിറച്ചും കൊടുത്ത്, അതെല്ലാം ജനങ്ങൾ തന്നതാണ്. അല്ലാഹു അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അത് വെച്ചുണ്ടാക്കിയവർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാ. നമ്മളെ വളണ്ടിയർമാർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാ. കുട്ടികൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ സ്വാതന്ത്ര്യത്തിന്റെ ഓഫീസിൽ കയറി മൂസാജിയുടെ
മക്കൾ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സാധുക്കൾക്ക് സൗജന്യമായി ചികിത്സ ചെയ്തു കൊടുക്കുന്ന പരിശോധിച്ചു കൊടുക്കുന്ന സ്വാന്തനം, അതിന്റെ വകയിലാണ് അവർക്ക് സമ്മാനം കൊടുത്തത്. ഇവിടെ അങ്ങനെ സ്വാന്തനം ചെയ്യുന്നവർക്കും അതുപോലെ വീടുണ്ടാക്കി കൊടുക്കുന്നവർക്കും രോഗികളെ ചികിത്സിക്കുന്നവർക്കും എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഗൾഫിലുള്ളവരും ഗൾഫിന്റെ കാര്യം വലിയ പ്രതിസന്ധിയാണ്, ആ പ്രതിസന്ധികളെല്ലാം നീ നീക്കിക്കൊടുക്കണേ അല്ലാ. അടുത്തവരെ ഗൾഫ് രാജ്യത്തുള്ള എല്ലാ സഹോദരന്മാരും സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, യുഎഇ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളിലും എല്ലാം ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. മലേഷ്യ, സിംഗപ്പൂര്, അതുപോലെ ലണ്ടൻ, അമേരിക്ക തുടങ്ങിയ എല്ലാ നാടുകളിലും ഞങ്ങളെയും ഞങ്ങളെ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ വർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ല, അവരെ പ്രതിസന്ധികളെല്ലാം നീ തീർത്തു കൊടുക്കണേ അല്ല, അവർക്ക് നീ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ അല്ല. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وعليكم ثم الحمد لله بالصيام مرحوم الله هو الكبير برتو ورقطه ورد مغل ورد مرتاب مغل ورسو സ്വർണ മോതിരം കൊടുത്തയച്ചിട്ടുണ്ട്, നീ സ്വീകരിക്കണേ അല്ല. അതുപോലെ കൊടുത്തയച്ച എല്ലാ പെണ്ണുങ്ങളുടേതും എല്ലാ സംഭാവനയും നീ സ്വീകരിക്കണേ അല്ല. ഇനിയും സംഭാവന തരാൻ ഉദ്ദേശിച്ചിരിക്കുന്നവരുണ്ട്, അതെല്ലാം നീ സ്വീകരിക്കണേ അല്ല. എല്ലാവരും يا أكرام الخلق ما لي من آلوه